നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്റെ ഭർത്താവിന്റെ അടുത്ത് നിന്ന് ഞാൻ വിവാഹമോചനം ആവശ്യപ്പെടാൻ കാരണം എന്താണെന്നറിയോ? അരവിന്ദങ്ങളുടെ തനുജാന്റിയുടെ നേരെ കുതിര കയറാൻ ചെന്നതുപോലെ എന്റെ മേലെ വരല്ലേ വിഷ്ണുട്ടാ? ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് ഒരു പെണ്ണായ എന്റെ ദേഹത്ത് തൊട്ട കഥ മാറുവേ, പറഞ്ഞില്ലാന്ന് വേണ്ട. എന്റെ അമ്മയും ചന്ദ്രബോസ് ചിറ്റപ്പനെയൊക്കെ ഞാൻ അഴിച്ചുവിടും സത്യഭാമയുടെ കൊട്ടാരത്തിലേക്ക്. അവൾ പറഞ്ഞതുപോലെ വലിയ ക്രൈമാ വിഷ്ണുട്ടാ പെണ്ണുങ്ങളുടെ ദേഹത്ത് കൈവെക്കുന്നത്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും കാട്ടിയാലും എനിക്ക് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞിട്ടേ ഞാൻ പോവും. മോളെ, മോളെ ആരും ഇവിടെ ഒന്നും ചെയ്യില്ല. മോൾക്ക് പറയാനുള്ളത് മുഖത്തോക്കി പറയേ. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അങ്കളെ. ഞാനും എന്റെ ഭർത്താവും പിരിയാനുള്ള കാരണം ഈ പെണ്ണ് ശ്യാമയാ. മോളിതെന്താ വിവാഹ ആലോചന സമയത്ത് പറയാതിരുന്നത്? കാമുകിക്ക് കല്യാണം ഉറപ്പിച്ച് കഴിയുമ്പോഴെങ്കിലും എന്റെ മുൻ ഭർത്താവ് ഒന്ന് ഒതുങ്ങുന്ന ഞാൻ കരുതിയേ. പിന്നെ ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർക്കണ്ടെന്നും കരുതി. പക്ഷെ രണ്ടുപേർക്ക് ഒരിക്കലും പിരിയാൻ കഴിയില്ലെന്ന് ഇപ്പൊ മനസ്സിലായി. പറയുന്നത് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ശ്യാമയെ തെറ്റായ ഒരു അർത്ഥത്തിൽ നോക്കിയിട്ട് പോലുമില്ല ഞാൻ. കല്യാണം വേണ്ടെന്ന് വെക്കാനുള്ള തീരുമാനത്തിന് ദയവ് ചെയ്ത് പിന്മാറണം, എന്നെ വിശ്വസിക്കണം. മരിച്ചുപോയ എന്റെ അമ്മയും ശ്രീകോവിലെ ദേവിയെ സത്യം ചെയ്ത് ഞാൻ പറയുക, ഞാന് ശ്യാമയായിട്ട് അങ്ങനെ ഒരു ബന്ധമില്ല. പ്ലീസ് രോഹിതെ, ഇത് സംബന്ധിച്ചൊരു അവസാന തീരുമാനം എടുക്കേണ്ടത് ഞാനോ തനുജയോ അല്ല, ദീപക്കാണ്. ദീപക് പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കണം. പ്രായം കൊണ്ട് എന്നെക്കാളും ഇളയാളാ ദീപക്. എങ്കിലും വേണമെങ്കിൽ ദീപകിന്റെ കാല് ഞാൻ പിടിക്കാം. ഈ തീരുമാനത്തിൽ നിന്ന് ഒന്ന് പിന്മാറണം. ഒരു പെൺകുട്ടിയുടെ ഭാവിയെ കരുതിയ ദീപക് പ്ലീസ്. എന്റെ കാലൊന്നും പിടിക്കണ്ട രോഹിത്. ഒരു പെൺകുട്ടിയുടെ ഭാവി നശിപ്പിക്കാൻ താല്പര്യവുമില്ല. ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന പെൺകുട്ടിയെ ശ്യാമ. ഇതുവരെ അതുപോലെ വേറൊരാളെ സ്നേഹിച്ചിട്ടില്ല. ശ്യാമയുടെ വിവാഹം ഇന്ന് തന്നെ നടക്കണം. അല്ലെങ്കിൽ പിന്നീട് ഒരിക്കലും നടക്കില്ല. താൻ തന്നെ കെട്ടിക്കോളെ. ദേവി.
സുസ്മിതേ, ഇതാണ് എനിക്ക് നിനക്ക് നൽകാനുള്ള മറുപടി. ശാലിനിയുടെ അനിയത്തിയായി പോയതുകൊണ്ട് ശ്യാമയുടെ ജീവിതമൊന്നും പൊട്ടിത്തകരാൻ പോകുന്നില്ല. പിന്നെ എന്റെ അമ്മയുടെ അന്ത്യാഭിലാഷം, ഞാൻ താലികെട്ടി ഒപ്പം സമാധാനമായിട്ട് ജീവിക്കാൻ പോകുന്ന പെണ്ണാരാണെന്ന് ചോദിച്ചാ ദാ നിൽക്കുന്നു. പിന്നെ അമ്മയുടെ ആദ്യത്തെ ആഗ്രഹം നിനക്കുള്ള ശിക്ഷ വാങ്ങിത്തരിക എന്നുള്ളത്. ഇപ്പോഴും പരോളി തന്നെയാണെന്നുള്ള കാര്യം നീ മറക്കുന്നു. അകത്തേക്ക് തന്നെ പോകണം, അതിനുള്ള ദിവസങ്ങൾ ചുരുങ്ങിക്കൊണ്ടിരിക്കുക. രക്തേക്ഷി ജയിലിൽ കിടക്കുമ്പോ ഞാനൊരു മനുഷ്യസ്ത്രീയുടെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കൂ സുസ്മിതേ. നീ പോ. സുസ്മിതയ്ക്ക് ഒരു മറുപടി കൊടുക്കണമെങ്കിൽ അതിങ്ങനെ തന്നെ വേണം. ഒരു തെറ്റുമില്ല മോനി ചെയ്തത്. ദാ ഇതുകൂടി അങ്ങ് ചാർത്തി കൊടുക്ക. ഭഗവാൻ കാണുന്നുണ്ടായിരുന്ന എല്ലാം ചേരേണ്ടത് തന്നെയാ കൂട്ടി യോജിപ്പിച്ചതും. ശ്യാമമോൾ ഇപ്പോ സുമംഗലിയായി. ഇതിങ്ങനെ തന്നെയാ വിധിയെന്ന് സമാധാനിച്ച മതി ശാരദേ. അരവിന്ദ് സ്വാമിനാഥനും അയാളുടെ ഭാര്യയും തെറ്റിദ്ധാരണയുടെ പുറത്ത് ഇവിടെ വിളിച്ചു കൂവിയത് കേട്ട് ആരുടെയെങ്കിലുമൊക്കെ മനസ്സിൽ കുഷ്ഠം പിടിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തുടച്ചു നീക്കാൻ ഇതേ ഉള്ളൂ മരുന്ന്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.